എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. നമ്മൾ ഇന്ന് ഒരു വലിയ വാഹനമായിട്ട് വന്നിരിക്കണം. കണ്ടോ എന്റെ ബാക്കിൽ ഇങ്ങനെ പ്രൗഢിയോട് കൂടി ഇങ്ങനെ വിസ്തരിച്ച് കിടക്കുന്ന ഒരു ബെൻസ് ആണ് പരിചയപ്പെടാൻ പോണത്. അപ്പോൾ ബെൻസ് നോക്കുകയാണെങ്കിൽ ഇത് 2013 ഇതിൻ്റെ മോഡൽ, 13 മോഡൽ GL 350 ആണ് ഈ വാഹനം. കണ്ടോ നല്ല വിശാലമായിട്ടുള്ള 7-സീറ്റർ വാഹനം. അത് കൂടാതെ തന്നെ 3 സൺറൂഫ് ഈ വാഹനത്തിന് വരുന്നുണ്ട്. 3 സൺറൂഫ് എന്ന് വെക്കണ ഇത്രയും വലിയ വാഹനം വേറെ ഞാൻ ഇതുവരെ പരിചയപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ വാഹനം കാണാനും ഉണ്ട്, പരിചയപ്പെടാനും ഉണ്ട്. പിന്നെ റേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ കോടിക്കണക്കിന് വരേണ്ട വാഹനമാണ്. ലക്ഷങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു നല്ല റേറ്റ് കുറവും നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാം. അതാണ് ഈ വാഹനത്തിന് വേറെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഈ വാഹനം ഫുൾ കണ്ടുവരാം. ഇൻറ്റീരിയർ എക്സ്റ്റീരിയർസ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റ് സംസാരിക്കാം. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ബെൻസ് ആയിട്ട് എത്തിയിരിക്കുകയാണ്. വണ്ടി കണ്ടും നമ്പർ കണ്ടും കണ്ടുന്ന നമ്പർ 1 ആണ്, KL8 ആണ് രജിസ്ട്രേഷൻ വന്നേക്കുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ GL 350 ആണ് ഈ വന്ന വണ്ടി കിടക്കുന്നത്. കണ്ടോ VA ടെർബോണിൻ്റെ ബാഡ്ജും കാര്യങ്ങളൊക്കെ സൈഡിലും കൂടെ കാണാം. അതിവിശാലമായിട്ടുള്ള ആ ഒരു വാഹനം. കണ്ടോ അതിന് ലക്ഷറിയും പ്രൗഢിയൊക്കെ നോക്കാം. നമ്മൾ കണ്ട ഒരു ഒരു ഷിപ്പ് വന്ന് കിടക്കുന്ന പോലെയാണ് ഈ വാഹനം കിടക്കുന്നത് കാണാനായിട്ട്. അതിവിശാലമായിട്ടുള്ളൊരു കണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ എക്സ്റ്റീരിയേഴ്സാണ് ഈ വണ്ടി വന്നേക്കണം. അതേപോലെ തന്നെ എൻ്റെ രജിസ്ട്രേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, KL8 രജിസ്ട്രേഷൻ വന്നേക്കണം. ഓഫ്കോഴ്സ് ഇത് ഡീസൽ എഞ്ചിൻ വന്നേക്കുന്ന വാഹനമാണ്. അത് കൂടാതെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റിയും അതേപോലെ തന്നെ ഇൻറ്റീരിയേഴ്സ് എക്സ്റ്റീരിയേഴ്സ് ഈ വാഹനത്തിൻ്റെ ഹൈലൈറ്റ് ആക്കുന്നത്. ഇപ്പോൾ പുത്തൻ മയങ്ങാത്ത ഇൻറ്റീരിയേഴ്സും അതേപോലെ എക്സ്റ്റീരിയേഴ്സും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ വാഹനം അതിൻ്റെതായ പ്രൗഢിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. നമുക്ക് വീലാസിലേക്കും എയർ കണ്ടീഷനിലേക്കും വരാം. വീലാസ് നോക്കാം. നല്ല ക്വാളിറ്റി നിങ്ങൾ വീലാസ്, നല്ല ജിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സൊക്കെ നോക്കാം. അതിവിശാലമായിട്ടും പ്രൗഢിയിൽ നിൽക്കുന്ന ആ ഒരു ടയറും അലോയ്സൊക്കെ നമുക്ക് കൂടെ കാണാം. അതേപോലെ ഇവിടെ ബോണറ്റ് നോക്കാം. ബോണറ്റ് ആയാലും യാതൊരു രീതിയിലുള്ള ഒരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ബോണറ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ഹെഡ്ലാംസൊക്കെ നോക്കാം. അതേപോലെ താഴേക്ക് വരാം. ഇവിടെ DRLs കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. ഫ്രണ്ട് പോർഷൻ ക്ലോസ് ആയിട്ട് നോക്കാം. കേട്ടോ ഒരു രീതിയിലുള്ള ഒരു ഒരു പ്രശ്നങ്ങളോ നമുക്ക് ഫ്രണ്ടിലും സൈഡിലൊന്നും കിട്ടുന്നില്ല. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസ് ആയാലും നീറ്റ് അടയ്ക്കുന്ന വീലാർസ്, നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ കാണാം. V8 ടെർബോണിൻ്റെ ബാഡ്ജിങ് നമുക്ക് കൂടെ കാണാം. അതേപോലെ ഇവിടെ 2 ഡോർസ് നോക്കാം. 2 ഡോർ ആയാലും സ്ക്രാച്ചോ കാര്യങ്ങളും ഡോറിന് നമുക്ക് കൂടെ കിട്ടുന്നില്ല. താഴെ നമുക്ക് ഫുട്സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ വീലാർസ് നോക്കാം. ഈ വീലാർസും നല്ല നീറ്റ് അടയ്ക്കുന്ന വീലാർസ്, കുഴപ്പമില്ലാത്ത ഗ്രിപ്പൊക്കെ ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ചെറിയ രീതിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡ് പോർഷൻ നോക്കാം. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഡിഫോക്കസ് കാര്യങ്ങളൊക്കെ കാണാം. റിയർ വൈപ്പേഴ്സ് വരുന്നുണ്ട്. GL 63 ബാഡ്ജ് നിൽക്കുന്നുണ്ട്. ലിഡ് നോക്കാം. ലിഡിലൊന്നും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ബംബേഴ്സ് ആയാലും ക്വാളിറ്റി തന്നെ നീറ്റ് അടയ്ക്കുന്ന ഒരു ബംബേഴ്സ് നമുക്ക് കൂടെ കാണാം. സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടെ നമുക്ക് വീലാർസിലേക്ക് പോവാം. ഇവിടെ വീലാർസ് ആയാലും നീറ്റ് അടഞ്ഞിരിക്കുന്നുണ്ട്. നല്ല ഗ്രിപ്പൊക്കെ ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. 2 ഡോറ് നോക്കാം. 2 ഡോറും ഇവിടെ നീറ്റായിട്ട് ഇരിക്കണം. ഡോറിന് ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം. മെമ്മറി സീറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. താഴെ നമുക്ക് ബാക്കി കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇൻറ്റീരിയർ ഭാഗം വിശദമായിട്ട് നോക്കാം. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന സീറ്റ്സ്. അതേപോലെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ നമ്മൾ നോക്കാം. ഇവിടെയും ക്വാളിറ്റിയുള്ള ആ ഒരു ഇൻറ്റീരിയേഴ്സ് നമുക്ക് കൂടെ കാണാം. എയർ ബാഗിന് വേണ്ടിയൊക്കെ പറയേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും നമുക്ക് ഇഷ്ടംപോലെ എയർ ബാഗ് സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. വാഹനത്തിൻ്റെ കിലോമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 147,000 കിലോമീറ്റേഴ്സ് വാഹനം ഇപ്പോൾ നിലവിൽ ഓടിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. റൂഫായാലും സൺറൂഫ് ഇടുന്ന സൺറൂഫാണ് വന്നേക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണിക്കാനുള്ളത്. പാസഞ്ചർ സൈഡിലേക്ക് നോക്കാം. ഡോർ ഓപ്പൺ ചെയ്യണം. ഇവിടെ നമുക്ക് സീറ്റ്സ് നോക്കാം. സീറ്റ്സ് നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നു. ഇവിടുത്തെ സീറ്റ്സ് നോക്കാം. നല്ല ലക്ഷറി സീറ്റ്സ് തന്നെയാണ് വന്നേക്കാൻ. ബ്രീത്തബിൾ സീറ്റ്സും കൂടെ കാണാം. അതേപോലെ ഇവിടെ മിഡിൽ നമുക്ക് AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. വിശാലമായിട്ടുള്ള ലെഗ് റൂം നമുക്ക് കിട്ടുന്നുണ്ട്. മിഡിൽ നമുക്ക് ഹെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. തേർഡ് റൂമിലേക്ക് കടക്കാം. തേർഡ് റൂം നമ്മൾ നോക്കണമെങ്കിൽ ഇവിടെ 2 പേർക്ക് സുഖമായിട്ടൊന്ന് യാത്ര ചെയ്യാം. ഇവിടെയും നമുക്ക് ഐസോഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ വിശദമായിട്ട് കാണിക്കാനുള്ളത്. റൂഫിൽ നമുക്ക് ഇവിടെ 3 ഹെഡ് സൺറൂഫാണ് വന്നേക്കണേ. തേർഡ് റോൾ സംഭവം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ എഞ്ചിൻ ഭാഗവും അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ റൂമ്.
വളരെ നീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന എഞ്ചിൻ റൂം ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യമായിട്ടുള്ളൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും കാണുന്നില്ല. ചെറിയ രീതിയിലുള്ള ലീക്കേജ് നമുക്കിവിടെ കാണാം. അതായത് ഇവിടെ അഡ്ജസ്റ്റ് ഒക്കെ നോക്കാം. അഡ്ജസ്റ്റ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ അഡ്ജസ്റ്റ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രീതിയിലുള്ളൊരു ഡാമേജോ കാര്യങ്ങളും കിട്ടുന്നില്ല. ലിഡ് നോക്കാം. ലിഡും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ബാക്കിലേക്ക് പോകാം. ബാക്കിൽ ബൂട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്തേക്കാം. ബൂട്ടിൽ എന്താണ് അവസ്ഥ നോക്കിയേക്കാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ന്യായമായിട്ടുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും വലിയ വാഹനമാണെങ്കിലും ലെഗ് റൂമിൻ്റെ ആവശ്യമാണ്. അതേപോലെ ഇവിടെ ബൂട്ടും ലാവശ്യമായിട്ട് ഇരിക്കുന്നു. നമുക്കിനി ലിഡ് മാപ്പ് ചെയ്യാം. ഇവിടെ ടയർ നോക്കാം. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ മൊത്തത്തിൽ നമ്മൾ സ്പെയർ വീൽ റൂമായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇനി അഡ്ജസ്റ്റിലേക്ക് ഒന്ന് നോക്കാം. അഡ്ജസ്റ്റ് എന്തെങ്കിലും രീതിയിലുള്ള ഡെൻഡോ പാച്ചോ ഒക്കെയാണ് നോക്കാം. അതേപോലെ ഇവിടെ ലിഡ് നോക്കാം. ലിഡായാലും ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് സംസാരിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ GL 350 ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കണ്ട വാഹനം കിടക്കണം നോക്കാം, ഞാൻ ലുക്ക് നോക്കാം. അപ്പോൾ 2013 മോഡല്, പിന്നെ കിലോമീറ്റേഴ്സ് 147,000 കിലോമീറ്റേഴ്സ് വാഹനം ഓടിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടത് ആവശ്യമില്ലല്ലോ. പ്രൗഡി എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പ്രൗഡി അതിൻ്റെ ആ ഗാംഭീര്യം തന്നെ കിടക്കുന്ന വാഹനമാണ്. ഇതിൻ്റെ റേറ്റിലേക്ക് കിടക്കാം. റേറ്റിലേക്ക് കിടക്കുന്ന മുന്നേ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഡെയിലി ഡെയിലി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു GL 350 ആസ്കിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ 30 ലക്ഷം രൂപയാണ്. 30 ലാക്സ് റുപ്പീസ് നെഗോഷ്യബിൾ ആയിരിക്കും. വീഡിയോ ഡിസ്ക്രിപ്ഷൻ നമ്പറും നമ്മളത്തേക്ക് വിളിച്ചേക്കാം. അപ്പോൾ ഇതിലേക്കായിരുന്നു ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങൾ അതിനെപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്തേക്കാം. അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.